നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഹലാൽ ആടിന്റെ പേരിൽ കോടികൾ തട്ടിയ കേസിലെ പ്രതി ബിജെപിയിൽ ചേർന്നു. റിഷാദ് മോൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റിഷാദ് സുല്ലമിയാണ് ബിജെപിയിൽ ചേർന്നത്. ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടിയാണ് അംഗത്വം നൽകി ഇയാളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. പടിഞ്ഞാറെ ചാത്തല്ലൂർ സ്വദേശിയാണ് റിഷാദ്. വെള്ളിയാഴ്ചകളിലെ ജുമാ കുത്തുബകളിലാണ് ആട് കച്ചവടത്തെ കുറിച്ച് വിശദീകരിച്ചും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചും ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ഇത്തരത്തിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 120 പേരിൽ നിന്നായി ഇയാൾ കോടികൾ തട്ടിയതായാണ് കേസ്. കേസിൽ 2022 ഡിസംബറിലാണ് റിഷാദ് അറസ്റ്റിലായത്. മലപ്പുറം കളക്ട്രേറ്റിന് സമീപത്തെ ബിജെപി മൈനോറിറ്റി മോർച്ച നൽകിയ പരിപാടിയിലാണ് റിഷാദ് ബിജെപി അംഗത്വം എടുത്തത്. അബ്ദുള്ള കുട്ടിക്ക് പുറമെ പ്രമുഖ ബിജെപി നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ഉറങ്ങാട്ടിരി ചെറുകുന്നമലയിൽ റിഷാദ് ഉൾപ്പെട്ട സംഘം സ്വന്തമായി ആട് കോഴി ഫാമുകൾ നടത്തിയിരുന്നു. ഇതിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. അരീക്കോട് ഊർങ്ങാട്ടിരി എടവണ്ണ ഭാഗങ്ങളിലുള്ളവരാണ് ഇയാളുടെ തട്ടിപ്പിനിരയായത്. നേരത്തെ സലഫി പ്രഭാഷകനായിരുന്നു റിഷാദ് എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. പിന്നീട് ആം ആദ്മി പാർട്ടിയിലേക്കും അവിടെ നിന്ന് CPMലേക്കും കൂറുമാറി. CPM വേദികളിൽ ഇദ്ദേഹം പ്രസംഗിക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. CPM വേദികളിൽ വളരെ വലിയ രീതിയിൽ ഇദ്ദേഹം പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. മുസ്ലിം ലീഗിനെ അടക്കം മതേതരത്വം പഠിപ്പിക്കലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജോലി എന്നൊക്കെയാണ് നവമാധ്യമങ്ങളിൽ വരുന്ന അഭിപ്രായ പ്രകടനം. ഇദ്ദേഹത്തിന്റെ BJP പ്രവേശനം ഒരു വാർത്തയൊന്നുമല്ല. എങ്കിലും കേരളത്തിലെ BJPയുടെ ഗതികേടാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. കോടികളുടെ തട്ടിപ്പ് കേസിലെ പ്രതിയെ ദേശീയ ഉപാധ്യക്ഷൻ തന്നെ മാലയിട്ട് സ്വീകരിക്കുന്നു. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ED എത്താനുള്ള സാധ്യത കണ്ടുകൊണ്ട് ഒരു മുഴം മുൻപേ എറിഞ്ഞതാവാനാണ് സാധ്യത. കോടികളുടെ തട്ടിപ്പ് കേസിലെ പ്രതിയാവുമ്പോൾ മിക്കവാറും BJP ED കാണിച്ച് ഭയപ്പെടുത്താനുള്ള സകല സാധ്യതകളുമുണ്ട്. എന്തായാലും AP അബ്ദുള്ള കുട്ടിക്ക് പറ്റിയ കൂട്ടുകാരൻ തന്നെയാണ് ഇപ്പോൾ BJPയിൽ എത്തിയിരിക്കുന്നത്. മരഞ്ചാട്ടത്തിന്റെ കാര്യത്തിൽ അബ്ദുള്ള കുട്ടിയുടെ റെക്കോർഡിനൊപ്പമാണ് ഇദ്ദേഹവും എന്നതിൽ തർക്കമില്ല. അബ്ദുള്ള കുട്ടി കോൺഗ്രസിൽ നിന്ന് CPMലേക്കും അവിടെ നിന്ന് BJPയിലേക്കുമായിരുന്നു ചാടിപ്പോയതെങ്കിൽ ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് CPMലേക്കും അവിടെ നിന്ന് BJPയിലേക്കുമാണ് പോയതെന്ന് മാത്രം. എന്തായാലും സെക്കൻഡ് സ്റ്റെപ്പ് രണ്ടുപേരും കാലുവെച്ചത് CPMലാണ് എന്നതൊരു സാമ്യം ഇരുവർക്കുമുണ്ട്. ഇനി ഇദ്ദേഹം തട്ടിപ്പ് കേസ് പ്രതിയല്ല, എല്ലാത്തിൽ നിന്നും കുറ്റവിമുക്തൻ ആക്കപ്പെട്ടു BJP പ്രവേശനത്തോടെ. രാജ്യസ്നേഹിയായ ദേശീയ മുസ്ലിമായി ഈ ഒരൊറ്റ നീക്കത്തോടെ തട്ടിപ്പുകാരൻ റിഷാദ് മാറിയെന്നതാണ് യാഥാർത്ഥ്യം.